ജീക്യൂസ് വ്ലോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ നിൽക്കുന്ന സ്ഥലം ഡാൻഡിനോം റേഞ്ചസ്, അതായത് മെൽബണിൽ നിന്നൊരു 65 കിലോമീറ്ററോളം സൗത്ത് സൈഡിലോട്ട് യാത്ര ചെയ്യുമ്പോൾ കാണാൻ പറ്റുന്ന അതിമനോഹരമായ ഒരു പ്രദേശമാണ്. ഇതാണ് കൊക്കാട്ടു എന്ന് പറഞ്ഞ ഒരു തരം തത്തമ്മയുടെ കാറ്റഗറിയിലുള്ള ഒരു കിളിയാണ് സംഭവം. ഇത് അനീഷ ഫുഡ് കൊടുത്താതെ ഉണ്ടല്ലോ, കയ്യിലിരിക്കും ഫുഡ്. ആക്ച്വലി നമുക്ക് ഇവിടെ ഇതിന് ഇവിടെ നമ്മളിവിടെ തീറ്റ കൊടുക്കാൻ പാടില്ല എന്നാണ്. അവിടെ ഒരു ഫുഡ് നമുക്ക് അവിടെ തീറ്റ കൊടുക്കാനായിട്ട് പ്രത്യേക ഒരു സ്ഥലമുണ്ട്. അപ്പൊ അവിടെ ചെന്ന് നിന്ന് നമ്മള് ഫുഡ് അവരെ നിന്ന് മേടിച്ച് നമ്മൾ കൊടുക്കുകയാണെങ്കിൽ ഉണ്ടല്ലോ, ഇതെല്ലാം അവിടെ വരും. മനസ്സിലായില്ലേ? ഇത് നമ്മുടെ ഒരു സുഹൃത്താണ് അനീഷ്, പെരുമ്പാവൂരാണ്. അനീഷ് ഇവിടെ പഠിച്ചു കഴിഞ്ഞു, ജോലി ചെയ്യുന്നു. ഗ്രാൻഡ് പിക്നിക്സ് ഗ്രൗണ്ട്, ഡാൻഡിനോം റേഞ്ചസിലെ നാഷണൽ പാർക്ക് ഏരിയ ആണിത്. ആക്ച്വലി ഇവിടെ ഒരു ചെറിയ ഒരു ഷോപ്പുണ്ട് ഇതിനോടുകൂടി തന്നെ, അതായത് ഈ കരകൗശല ഐറ്റങ്ങൾ, ഹാൻഡ്മെയ്ഡ് ഐറ്റങ്ങൾ ഒക്കെ വിൽക്കുന്ന ഒരു ഷോപ്പാണ്. അതിനോട് ചേർന്നൊരു കഫേയുണ്ടെന്ന് തോന്നുന്നു. ഓൾറെഡി ക്ലോസ്ഡ് ആണ്, നമ്മൾ വന്നപ്പോഴത്തേക്ക് അടച്ചു എന്നാ തോന്നേ. നല്ല ഹൈറ്റിലുള്ള മരമാണ്, ഇതെന്താ മരം എന്നൊരു ഐഡിയ ഇല്ല, പക്ഷെ നല്ല ഹൈറ്റുള്ള മരമാണ്. നമ്മുടെ നാട്ടിലൊക്കെ ഏതോ ഒരു ഇടുക്കിയിലോ കുട്ടിയിലോ എവിടെയൊക്കെ ചെന്ന് നിന്ന ഒരു പ്രതീതി പോലെയാ ഫീൽ ചെയ്യുന്നത്. ഇവിടുത്തെ മെയിൻ അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ ഈ കിളികളാ. ഇതിൻ്റെ പേര് കൊക്കാട്ടു എന്നാണ് ഇതിൻ്റെ പേര്. മെയിൻലി അധികം ഉപദ്രവകാരി അല്ല സംഭവം, വളരെ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു പക്ഷിയാണ്. നമ്മളിവിടെ വന്നു കഴിഞ്ഞാൽ ആക്ച്വലി ഇത് ബേർഡ് ഫീഡ് ചെയ്യേണ്ട സ്ഥലം ഈ ഒരു ഏരിയ ആണ്. അപ്പോൾ ഈ ഒരു ഏരിയയിൽ മാത്രമേ ഇതിന് നമ്മൾ ഈ സ്ഥലത്തുനിന്ന് ബേർഡിന് കൊടുക്കേണ്ട ഭക്ഷണം മേടിച്ച് ഇതിനകത്ത് കയറി നിന്ന് കഴിഞ്ഞാൽ നമുക്ക് അതിനെ തീറ്റാൻ വേണം, പുറത്ത് കൊടുക്കരുതെന്നാണ് അവർ പറയുന്നത്. പക്ഷെ ആൾക്കാരൊക്കെ കൊണ്ടുവരുന്ന ഫുഡൊക്കെ കൊടുക്കാറുണ്ട്. ആക്ച്വലി ഇത് നമ്മളെത്തിയപ്പോഴത്തേക്ക് ഇത് അടച്ചു, എനിക്ക് തോന്നുന്ന 5 മണിയായപ്പോഴത്തേക്ക് ക്ലോസ് ആയെന്ന് തോന്നുന്നു. കുറച്ച് താമസിച്ചു പോയി. പക്ഷേ ഇത് നല്ലൊരു ഏരിയ ആണ്, കുട്ടികളൊക്കെ ആയിട്ട് വരുമ്പോൾ കാണാൻ പറ്റിയ ഒരു കിടില സ്ഥലമാണ് അല്ലേ നീ ചേച്ചത്? അടിപൊളി സ്ഥലമല്ലേ? അനീഷിന് ഒരു നാണം ഒരു ചിരിയും കേട്ടിട്ട് സംഭവം. ഡാൻഡിനോം റേഞ്ചസിലെ മെയിൻ, പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതിനകത്തുകൂടി നമുക്ക് കേട്ടോ നടന്നു പോവാം. അതുകൊണ്ട് ഇതിനകത്തുകൂടി ആൾക്കാർക്ക് നടന്ന് ചുറ്റിക്കറങ്ങി അപ്പുറത്തെ സൈഡിൽ കൂടി ഇറങ്ങി വരാൻ ഭയങ്കര ഇടതൂർന്ന വമ്പ മരങ്ങൾ ഇങ്ങനെ നിറഞ്ഞിരിക്കുകയാണ്. ദാവൃത്തം വന്നിരിക്കുന്നുണ്ടല്ലോ. ഇവരൊക്കെ വന്ന് റെഡി ആയിട്ട് നിരന്ന് നിൽക്കുകയാണ്. കാരണം വെച്ചാല് നമ്മൾ ഫുഡ് കൊടുക്കുകയാണെങ്കിൽ ഇപ്പൊ വന്നിരിക്കും. അനീഷേ രണ്ട് കയ്യിൽ വിട്ട് വെക്ക്, രണ്ട് കയ്യിൽ വെക്ക്, വേണം വരുമോ നോക്കാമല്ലോ. ആർക്കും ഇഷ്ടമില്ലെന്ന് തോന്നുന്നു, പഴം ഒന്നും വേണ്ട അവർക്ക്. ഹലോ, പഴം വേണ്ടേ? അതുകൊണ്ട് കയ്യിരിപ്പുണ്ട്, കൊത്തല്ലേ എന്റെ അപ്പു. നമ്മൾ എനിക്ക് തോന്നുന്നു ഇവർക്ക് കൂടുതൽ ഇഷ്ടം ഈ അരിവർഗത്തോടാണെന്ന് തോന്നുന്നു കേട്ടോ.
വേണ്ട വേണ്ട ഇഷ്ടപ്പെട്ടില്ല. അങ്ങനെ അവസാനം എൻ്റെ കയ്യിൽ വന്ന് കയറി, കയ്യിൽ വന്നിരിക്കുമ്പോൾ നല്ല വേദനയുണ്ട് കേട്ടാ അനീഷേ, നല്ല വേദന ഉണ്ട്. ഇത് അള്ളിപ്പിടിച്ചിങ്ങനെ ഇരുന്ന് തിന്നുമ്പോൾ പക്ഷേ അതിനെ ഇഷ്ടപ്പെട്ടെന്ന് തോന്നട്ട. ആക്ച്വലി പേർ ഫ്രൂട്ട് നമ്മൾ കൊടുത്തപ്പോഴാണ് അതിനൊത്തി ഇഷ്ടമായത്. ഹലോ, കഴിഞ്ഞു, സംഭവം കഴിഞ്ഞു. അയ്യാണ്ടായിരുന്നു. I reckon they could bite your finger off if they bite. That's how strong their beaks are. Yeah. Yeah. They won't unless you give them a reason. നല്ല കളർ ഉള്ള ഒരു റെഡ് കളർ പാരന്റല്ലേ, അടിപൊളി. എനിക്ക് തോന്നുന്നു ഇവർക്ക് കൂടുതലിഷ്ടം ഈ റൈസ് ഐറ്റം ഐറ്റങ്ങളോടാണെന്നാണ് തോന്നുന്നത്. നമ്മളിങ്ങനെ ഫുഡ് കയ്യിലെടുത്ത് കൈ വിടർത്തി ടൈറ്റാനിക്കിലെ നായകനെ പോലെ നിന്ന് കഴിഞ്ഞാണ്ടല്ലോ ഇത് രണ്ട് കയ്യിൽ പന്തങ്ങ് നിറയും. അത്രമാത്രം ചെയ്യേണ്ട കാര്യമുള്ളൂ. അതാണ്ട് രണ്ട് പേരെത്തിട്ടുണ്ട്. വിശേഷങ്ങൾ ഇവിടെ മെൽമണി വരുന്നവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇവിടെ വരിക. മെയിനായിട്ട് ബേർഡ് ഫീഡിങ് ഓസ്ട്രേലിയയിലെ നല്ല വീഡിയോ കാണാം.